രണ്ട് മാസം മുമ്പേ ഈ മോഹനനെ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും കൂടി എന്റെ അരികിൽ കൊണ്ടുവന്ന രംഗം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പൊ എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇങ്ങനെ നടക്കാൻ പറ്റില്ല, പെട്ടെന്ന് നടത്തിപ്പോ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? തീരെ നടക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഡോക്ടർ എന്താ പറയുന്നത്? ശരിക്കും സർജറി ആണ് ഇനി വഴി, അല്ലാണ്ട് മറ്റു വഴികളൊന്നുമില്ല. ഇപ്പൊ തീരെ നടക്കാൻ പറ്റുന്നില്ല. ഒന്ന് നോക്ക്, ഒന്ന് നിങ്ങൾ പിടിച്ചോളൂ. ആയിക്കോട്ടെ, നിങ്ങളൊന്ന് അങ്ങോട്ട് നടക്ക്, നോക്കട്ടെ. പിടിച്ചിട്ടല്ലേ നിങ്ങൾ വന്നേ? ഓരോന്ന് പിടിച്ചാണ്, പിടിച്ചോളൂ, പിടിച്ചോളൂ. പിടിച്ചോ, പിടിച്ച പിടിച്ചോടുക്ക്. നിങ്ങൾ പിടിച്ചാടുന്നാ മതി, പ്രശ്നമൊന്നുമില്ല. ആ ഒന്ന് ഇങ്ങോട്ട് നടക്ക്, നോട്ടെ. ഇനിയിപ്പോ ഇതിന് ചികിത്സ എന്താ ഇപ്പൊ ഡോക്ടർ പറയുന്നത്? ആയിക്കോട്ടെ, വഴിയുണ്ട്, ഇത് പൂർണ്ണമായിട്ട് മാറും. നിങ്ങളെ പേരെന്തായിരുന്നു? മോഹന്. നിങ്ങളുടെ പേരോ? വേറെ ആരാളുടെ കൂടെ? ആ എന്താ മോളെ പേരിൻ്റെ? ആര്യനന്ദ. ആയിക്കോട്ടെ. അച്ഛനെന്താ പറ്റിയ മോളെ? ആ ഇപ്പൊ ഡോക്ടർ എന്താ പറയുന്നത്? ആയിക്കോട്ടെ, എൻ്റെ അച്ഛൻ മര്യാദയ്ക്ക് നടക്കും, വഴിയുണ്ട്, കൃത്യമായിട്ട് ശരിയാവും. നിങ്ങൾ കൃത്യമായിട്ട് വരുമോ? കുറച്ച് ദിവസം നിങ്ങളിവിടെ നിൽക്കേണ്ടി വരും, അതൊക്കെ ചെയ്യുമോ? പത്യം വേണ്ടി വരും. അതിനിടയിൽ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കഴിക്കാം. ഓക്കെ ആണ്, ഉറപ്പാണ്. ആ അതൊക്കെ കഴിച്ചോളൂ. നിങ്ങൾ ഗുളിക, നിങ്ങൾ കഴിക്കുന്ന ഒരു മരുന്ന് നിർത്തണ്ട. നിങ്ങൾ ഇപ്പൊ കഴിക്കുന്ന ബൈപ്പാസ് ചെയ്തിട്ട് കഴിക്കുന്ന സാധനമില്ല, അതൊക്കെ കഴിച്ചോളൂ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടി വരും, പൂർണ്ണമായിട്ടും മാറും. വഴിയുണ്ട്, നിങ്ങൾ നടക്കും, മര്യാദയ്ക്ക് നടക്കും. ഏ ഉറപ്പന്നല്ലോ, നിങ്ങൾ ചെയ്യുമല്ലോ. എന്നാ ധൈര്യമായിട്ടിരുന്നോ, ഞാനാ പറയുന്നത്, നിങ്ങൾ നടക്കും. ആ വന്ന ദിവസം തന്നെ അദ്ദേഹത്തിന് ഞാൻ വളരെ ചെറിയ ഒരു ചികിത്സ അത് നൽകി. അന്ന് തന്നെ അദ്ദേഹം ശരിയായ രീതിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി, അല്പമൊന്ന് നടക്കാൻ തുടങ്ങി. അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി നിങ്ങൾ പൂർണ്ണമായിട്ടും എഴുന്നേറ്റ് നടക്കും, സുഖമായി ഇനി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന്. രണ്ട് മാസം മുമ്പേ ഈ മോഹനനെ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും കൂടി
എൻ്റെ അരികിൽ കൊണ്ടുവന്ന രംഗം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. തീരെ നടക്കാൻ വയ്യാതെ നിൽക്കുമ്പം തന്നെ കുഴഞ്ഞു വീഴുന്ന ഒരവസ്ഥ. ഒരുപാട് പ്രയാസം അവർ സഹിച്ചു, ഒരുപാട് ചികിത്സകൾ അവർ അതിനു മുമ്പേ ചെയ്തു. അവസാനം ഡോക്ടർ അവരോട് പറഞ്ഞത് നടുഭാഗത്ത് സർജറി വേണമെന്നാണ്. ആ സമയത്താണ് അവരെന്നെ കാണാൻ വന്നത്. ആ വന്ന ദിവസം തന്നെ അദ്ദേഹത്തിന് ഞാൻ വളരെ ചെറിയ ഒരു ചികിത്സ അത് നൽകി. അന്ന് തന്നെ അദ്ദേഹം ശരിയായ രീതിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി, അല്പമൊന്ന് നടക്കാൻ തുടങ്ങി. അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി നിങ്ങൾ പൂർണ്ണമായിട്ടും എഴുന്നേറ്റ് നടക്കും, സുഖമായി ഇനി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന്. പിന്നീട് ഇടയ്ക്ക് വന്ന് അദ്ദേഹം എന്നെ കാണുമായിരുന്നു. ഇന്ന് അദ്ദേഹം വീണ്ടും എന്നെ കാണാൻ വന്നിരിക്കുന്നു. അതിലാണ് എനിക്ക് വലിയ സന്തോഷമുള്ളത്. കാരണം അദ്ദേഹം നടന്നു വരുന്നത് ഞാൻ ദൂരെ നിന്ന് തന്നെ കണ്ടു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ അളിയൻ ആരാണ്? അളിയനും സഹോദരിയുണ്ട്. അളിയൻ അനിൽ അല്ലേ? അനിൽ പറഞ്ഞത് അദ്ദേഹത്തിനിപ്പം നടക്കാൻ സാധിക്കുന്നു, സ്വന്തമായി പുറത്തേക്കൊക്കെ പോകാൻ തുടങ്ങി എന്നൊക്കെ. അതിലെനിക്കും വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തെ നന്നായി പരിചരിച്ചിട്ടുണ്ട്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ രോഗം മാറാനുള്ള കാരണം ഞാനൊന്നുമല്ല, അവരുടെ ആ പരിചരണം തന്നെയാണ്. നിങ്ങളുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് മോഹൻ. മോഹൻ മോഹനൻ. മറ്റേതാരാണ്? അനിൽ കുമാർ. എൻ്റെ വൈഫിനെ കാണിക്കാൻ. മോഹനേട്ടാ, എന്തായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ അവസ്ഥ? എനിക്ക് ഞെരമ്പ് ഇവിടുന്ന് വലിഞ്ഞിട്ടും എണീറ്റ് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. നിൽക്കുമ്പോൾ കൂടുതലും നടക്കുമ്പോഴൊക്കെ വീഴാൻ പോകുന്ന ഒരു അവസ്ഥ. എങ്ങനെ സംഭവിച്ചെന്ന് അറിയാൻ പാടില്ല. അതിങ്ങനെ ഇവിടെ വലിച്ചില്ലായിരുന്നു എണീറ്റ് നിൽക്കുമ്പോഴൊക്കെ. അത് എത്ര മാസം മുമ്പാണ്? അത് ഒരു 6 മാസം മുമ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നു. അപ്പം ഞാൻ പറഞ്ഞേ പറ്റില്ല പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. ആയിക്കോട്ടെ, അങ്ങനെയാണല്ലോ. പിന്നെ നിങ്ങൾ ആ ഇവിടെ വരാം. ഇവിടെ എത്തിയത് ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പം എണീറ്റ് നിൽക്കാനും എനിക്ക് നടക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല. വേദനയില്ല, വലിച്ചില്ല, അങ്ങനെയൊന്നും ഇല്ല. അൽഹംദുലില്ലാ, സുഖായി. ആയിക്കോട്ടെ. ഏതായാലും ചികിത്സ, ഞാൻ പറഞ്ഞ ചികിത്സയും കാര്യങ്ങളും നിർത്തണ്ട. ഇല്ല, അതുപോലെ തന്നെ തുടരാം. ഇപ്പം നടക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഒന്ന് നടന്നു നോട്ടെ. നടക്കാൻ എനിക്ക് മുട്ടും. ഞാൻ ആയിക്കോട്ടെ, അങ്ങോട്ട് നടന്നോളൂ. അളിയങ്ങൾ നടക്കുമ്പോ ഒരു വിഴ, കുറച്ചൊരു 10 അടിയൊക്കെ നടക്കുമ്പോ വീടിന്റെ നോട്ടാൻ വരും. പിന്നെ അങ്ങനെ നടക്കാൻ പറ്റുന്ന അവസ്ഥയായി. കാണിച്ചിരുന്നു. എന്ത് മോക്ഷം പറഞ്ഞു? അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അദ്ദേഹം നന്നായിട്ട് പരിചരിച്ചിട്ടുണ്ട്. ശരിക്കും ഇയാൾ നടക്കാനുള്ള കാരണം ഞാനല്ല, അവരുടെ പരിചരണം. കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നല്ലാണ്ട് അതിന് വലിയ കാര്യമൊന്നും ഇല്ല. ഏതായാലും ഇപ്പൊ ഹാപ്പി. എന്തോ മോന, പുറത്തൊക്കെ പോകാൻ തുടങ്ങി, വണ്ടി ഓടിക്കാൻ തുടങ്ങി. ആയിക്കോട്ടെ. എല്ലാവരും കണ്ടല്ലോ ഈ മോഹനന്റെ അവസ്ഥ. അദ്ദേഹം നടന്നല്ലോ, നമ്മളെല്ലാവരും അത് കണ്ടു. ഇതുപോലെ പല വീടുകളിലും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ടാവും. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ പ്രതീക്ഷകൾ കൈവിടാതിരിക്കുക. നിങ്ങളോട് ഞാൻ എൻ്റെ രീതിയിലേക്ക് വരാൻ പറയില്ല, പക്ഷേ ഈ ലോകത്തെവിടെയെങ്കിലും നിങ്ങളുടെ രോഗങ്ങളെ ശമിപ്പിക്കാനുള്ള മാർഗം പടച്ചോൻ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ അവിടേക്ക് എത്തുക, ചികിത്സിക്കുക. ഏത് ചികിത്സയും ആയിക്കൊള്ളട്ടെ, അലോപ്പതി ചികിത്സ ചെയ്യാം, ആയുർവേദം ചെയ്യാം, പ്രകൃതി ചികിത്സ, യുനാനി, നാട്ടുവൈദ്യം, അങ്ങനെ ഒട്ടനവധി ചികിത്സകളുണ്ടല്ലോ. ഏത് ചികിത്സ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കണമെന്ന് മാത്രം. ഏതായാലും എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. എല്ലാവർക്കും എൻ്റെ സ്നേഹം.